ഏയ്, പല്ലി കുടിക്കുന്നോ? പല്ലി എന്ന് പറഞ്ഞാൽ വെറു ശൈത്താനാണ്. കണ്ട വെച്ചിട്ട് പോയാനെ കുടിക്കുന്നത്, വെച്ചിട്ട് എടോ പോയിനി. ചായനെ ഇങ്ങനത്തെ പല്ലിയെല്ലാം വന്നിട്ട് കുടിച്ചെങ്കിൽ എന്താവും? എലി കുടിക്കുന്ന, മറ്റേ പൂച്ച കുടിക്കുന്നല്ലേ പല്ലി കുടിക്കുന്ന ഫസ്റ്റ് കാണുന്നത്. വെറുതെ അല്ല പല്ലിനെ കൊല്ലണമെന്ന് പറഞ്ഞു. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട്, മൻ ഖത്തല വസാഅത്തൻ ബി ഔവലി ളർബത്തിൻ, ഒറ്റ അടിക്ക് അതിനെ കൊന്നെങ്കിൽ കുത്തിബത്ത് ലഹു മിയത്ത് ഹസന, 100 കൂലിന്നാ. കാരണം ശൈത്താന്റെ സന്തതിയാണ്, ശൈത്താന്റെ സഹായിയാണ്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ ഊതിയിട്ട് ഇബ്രാഹിം നബി കത്തട്ട് എന്ന് വിചാരിച്ച മണ്ടപ്പനാണ്, മണ്ടപ്പൻ ശൈത്താന്റെ കുഞ്ഞാണത്. പാത്രം മൂടി വെക്കണമെന്ന് നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുണ്ട്, ഖത്തുൽ ഇനാ, പാത്രത്തെ മൂടിക്കൊള്ളുവീൻ, വൗകു സിഖാ, വെള്ളപാത്രങ്ങളെ അതിന്റെ ബായിനെ കെട്ടിവെച്ചോളീൻ. ഫൈന്ന ഫിസ്സനത്തി, കൊല്ലത്തിൽ ഒരിക്കലുണ്ടാവും ലൈലത്തിനൊരു രാത്രി, യൻസിലുഫിഹ വബാ, അതിൽ വബാഹ് ഇറങ്ങുന്നുണ്ട്, ആഫത്ത് ഇറങ്ങുന്നുണ്ട്, വലിയ രോഗം. വബാഹ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രോഗമാണ്, എല്ലാവർക്കും പിടിപെടുന്ന ഒരു പനി, ജ്വര, സീത്ത, കൈകാൽ നമ്പല, വേറെ നമ്പല, തലനമ്പല, കണ്ണുനിന്ന് തണ്ണി വരുന്നത്, വായിന്ന് ഒതള വരുന്നത്, മൂക്കുന്ന് മൂക്കട്ട വരുന്നത്, കാതുന്ന് ജലം വരുന്നത്, അങ്ങനെ മരിച്ചു പോകുന്ന രോഗമാണ്. അതെല്ലാം വരുന്നത് പാത്രം കെട്ടിവെക്കാത്തപ്പോൾ അതിൽ ഇറങ്ങി ശൈത്താൻ വന്നിട്ട് രോഗമുണ്ടാക്കി പോകും. ശൈത്താൻ നേരിട്ട് വരാൻ കഴിയില്ലല്ലോ, ഓന് ഇങ്ങനത്തെ ജീവികളൊക്കെ അയക്കുക, ഇതിനെ എലിനെ ഒക്കെ അയക്കുക. ഇപ്പൊ എന്തെല്ലാം പേരിലാണ് രോഗങ്ങൾ, എലിയിൽ വരുന്നത്, പന്നിയിൽ വരുന്നത്, ഡെങ്കിയിൽ വരുന്നത് എന്നെല്ലാം പറഞ്ഞ പോലെ, കൊതുകിൽ വരുന്നത്, എല്ലാത്തിലും വരുന്നത്. ഇതൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചതാണ്. മൂടി വെക്കാത്ത പാത്രം, മൂടി വെക്കാത്ത വെള്ളത്തിന്റെ പാത്രം, ഇതിലൊക്കെ ആ വബാ ഇറങ്ങും, അതുകൊണ്ട് മൂടി വെച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഫൈലം യജിദ് അഹദുക്കും, മൂടാനന്തും കിട്ടിയില്ലെങ്കിൽ ഇല്ലാറുദൻ, ഒരു കൊള്ളി കഷ്ണം, ഒരു കോല്, ഒരു വിറകിന്റെ ഒരു കൊള്ളി അതിന്റെ മേലെ വെച്ചു വിടണം, ഒരു സ്കൈല എന്തെങ്കിലും ഒന്ന് വെക്കണം, പേനയായിട്ട് വെക്കണം. എന്നിട്ട് വയദുറസ്മല്ലാഹി അലൈഫൽ എഫൽ, കയ്യെങ്കിൽ ഒരു കൊള്ളി വെച്ചിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞ് അതിന്റെ മേലെ വെച്ചാൽ ശൈത്താൻ ഇറങ്ങാൻ പറ്റൂല, അതിലേക്ക് ഉണ്ടാക്കൂല, ഈ പല്ലി എത്തിപ്പറിക്കൂല. കുടിക്കുന്ന നോക്കിയാലോ എത്ര നേരമായി കുടിക്കുന്നത്, ബിസ്മി ചൊല്ലിയിട്ട് ഒരു കോലിന്റെ കണ്ടമെങ്കിലും ഗ്ലാസിന്റെ മേലെ വെച്ചിനെങ്കിൽ എത്തിപ്പറിക്കാലായി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഒരു കോലെങ്കിലും വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണോന്ന്. ഇത് എത്ര വലിയ ഒരു ദീനിന്റെ ഒരു വിഷയം നോക്കിയാൽ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഖത്തുൽ ഇനാ, പാത്രങ്ങളെ മൂടിക്കൊള്ളുവീൻ, വൗക്ക് സിഖാ, വെള്ളപാത്രങ്ങളെ കെട്ടിവെക്കുവീൻ, വഅഗ്ലിഖുൽ ബാബ, വാതിൽ വെറുതെ തുറന്നിടണ്ട, ആവശ്യം കഴിഞ്ഞാൽ ബിസ്മി ചൊല്ലി അടച്ചോളീൻ, വഅത്ഫിയു സിറാജ്, വിളക്കിനെയും അതുപോലെ തന്നെ ചിമ്മിണിക്കൂടിനെയും കാൻഡിലിനെയും എല്ലാം ആവശ്യം കഴിഞ്ഞാൽ അതിനെന്താക്കണം, കെടുത്തിക്കളയണം. ഇങ്ങനത്തെ പല്ലിയും എലിയും കൊതുവെല്ലാം വന്നിട്ട് എന്താക്കും, പൊരനെ തന്നെ കത്തിച്ചു കളയും, രോഗം വരുത്തും. മൊത്തത്തിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൈത്താന്റെ ചതി എങ്ങനെയെല്ലാം വരും എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നമുക്കറിയുന്നില്ല, അത് നമ്മൾ ടി വി നോക്കാനും മൊബൈൽ കളിക്കാനും ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടെ വെച്ചുവിട്ടാൽ അതിനെന്തല്ലോ വന്നിട്ട് തിന്നും. അതിനെ നമ്മളോ നമ്മളെ മക്കളോ കുടിച്ചാൽ പിന്നെ വേറെ നമ്പലോ, കാൽ നമ്പലോ, കൈ നമ്പലോ, തല നമ്പലോ, സീത്ത, ജ്വറ, പിന്നെ സോങ്കിയത്, സിഹിറ്, ഒരു സിഹിറും ഇല്ല, ഈ പാത്രം മൂടി വെച്ചാൽ മതി. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ചെറിയ വിഷയമൊന്നും വിചാരിക്കരുത്. ഈ വീഡിയോ നമ്മളൊക്കെ കാര്യമായിട്ട് എടുക്കുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.